കിണറ്റിൽ കരടി വീണതുപോലെയാണ് താൻ വനംവകുപ്പിന്റെ മന്ത്രിയായതെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ ശത്രുക്കളാണ് എന്ന ധാരണ മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും മന്ത്രി. കട്ടപ്പനയിൽ നടന്ന വന സൗഹൃദ സദസ് കർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദ്യം വേണ്ടത് വനംവകുപ്പ് ഒരു ജനവിരുദ്ധ വകുപ്പല്ല എന്ന് ഉറപ്പു വരുത്തുകയാണ്. രണ്ടാം പിണറായി സർക്കാരിൽ വനംവകുപ്പിൻ്റെ ചുമതലയേറ്റപ്പോൾ ഇത്രയേറെ സങ്കീർണതകളുള്ളൊരു സംവിധാനമാണ് ഇത് എന്ന് ഞാൻ അശേഷം കരുതിയതല്ല. ഇന്നിവിടെ ഒരു കിണറ്റിൽ കരടി വീണതുപോലെ ഞാൻ ഈ വകുപ്പിൻ്റെ ചുമതലക്കാരനായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് വനാതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തിയതിനുമായിട്ടാണ് സർക്കാർ വനസൗഹൃദ സദസ് കർമ്മ പരിപാടി ആവിഷ്കരിച്ചത്. കട്ടപ്പന ടൗൺഹാളിൽ നടന്ന വനസൗഹൃദ സദസ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. അടുക്കഡീൻ കുര്യാക്കോസ് എം പി, എം എം മണി എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ വെച്ച് കടുവയുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്ത വാഴവര കണ്ടത്തിൽ ജോൺ ദേവസിക്ക് 16,000 രൂപ നഷ്ടപരിഹാര തുക മന്ത്രി വേദിയിൽ കൈമാറി. ഇതുൾപ്പെടെ വന്യജീവികളുടെ ആക്രമണം മൂലം മരണം, പരിക്ക്, കൃഷിനാശം എന്നിവയ്ക്ക് 4.16 ലക്ഷം രൂപ 12 പേർക്കായി ഇന്ന് വിതരണം ചെയ്തു. കൂടാതെ വനാവകാശ നിയമം, വികസനാവകാശം നൽകൽ തുടങ്ങിയ രേഖകളുടെ കൈമാറ്റവും കൂടാതെ വികസന ആവശ്യത്തിനുള്ള മരം മുറിക്കുന്നതിനുള്ള അനുമതിയും അപകട ഭീഷണി ഉയർത്തിയ മരം മുറിക്കുന്നതിനുള്ള അനുമതിയും നൽകി. 2022-23 വർഷത്തെ വനമിത്ര അവാർഡ് ജേതാവ് സഞ്ജു ജോർജിനെ യോഗത്തിൽ അനുമോദിച്ചു. യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വനസൗഹൃദ സദസ് ആരംഭിക്കുന്നതിന് മുൻപായി ജില്ലയിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുമായി മന്ത്രി ചർച്ച നടത്തി. തങ്ങളുടെ പ്രദേശത്തെ വന്യജീവി ആക്രമണവും വനവുമായി ബന്ധപ്പെട്ട റോഡ്, ഭൂവിഷയങ്ങളും ഇവർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പ്രശ്നങ്ങളിൽ സത്വര പരിഹാരമുണ്ടാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.